കേരളത്തിൽ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ അറബി പഠിക്കുന്നവരായിരിക്കെ ഒരു അറബിക് സർവകലാശാല കേരളത്തിന് അത്യാവശ്യമാണെന്ന് ഗുരുവായൂർ എം എൽ എൻ കെ അക്ബർ അഭിപ്രായപ്പെട്ടു. ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച അലീഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് ജില്ലാതല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്ത് തന്നെ മലയാള ഭാഷയ്ക്ക് അടുത്തകാലത്താണ് ഒരു പരിഗണന ലഭിച്ചു. എന്നാൽ ഐക്യരാഷ്ട്രസഭ December 18 അറബിക് ഭാഷാദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള ആചരണങ്ങളും പരിപാടികളും അതിന് ഭാഗമായി സംഘടിപ്പിക്കുന്നു. കെ ജി തലം മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം മറ്റു ഭാഷകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലാണ്. വിദേശ നാണ്യം നേടിത്തരുന്ന കേരളത്തിലെ ഏറ്റവും ഫലപ്രദമായ ഭാഷകളിലൊന്നാണ് അറബി. മലയാളത്തിനും സംസ്കൃതത്തിനും നമ്മുടെ നാട്ടിൽ സർവകലാശാലകൾ ഉണ്ടെന്നിരിക്കെ അറബി സർവകലാശാല എന്ന ആശയം ഏറെ പ്രസക്തമാണെന്നും എം എൽ എ പറഞ്ഞു. തുടർന്ന് നടന്ന ഭാഷാ സമര അനുസ്മരണ പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി മുഖ്യപ്രഭാഷണം നടത്തി. അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റിൽ തൃശൂർ ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നായി 100 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. UP, HS, HSS വിഭാഗങ്ങളിൽ നിന്നും ടാലന്റ് ടെസ്റ്റിൽ പങ്കെടുത്ത് വിജയം നേടിയവർക്ക് MLA ട്രോഫികൾ വിതരണം ചെയ്തു. സമാപന സമ്മേളനത്തിൽ KATF സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ഹംസ അൻസാരി, RATF ജില്ലാ പ്രസിഡന്റ് EK അബ്ദുൽ ഖാദർ എന്നിവർ ആശംസകൾ നേർന്നു. അലിഫ് ജില്ലാ കൺവീനർ MA ഫൈസൽ, KATF തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹ്സിൻ പാടൂർ, ട്രഷറർ ME അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്.